ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിൽഷാസ് ഫീൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിത്തുകളാണ് ഞാൻ സെയിൽ ചെയ്യാൻ പോണത്. ആദ്യമായിട്ട് ഡാലിയയുടെ വിത്താണ് കേട്ടോ ഉള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പൂക്കളുടെ വിത്തുകളാണ് ഉള്ളത്. ഏകദേശം ഒരു 5-6 കളർ എന്തായാലും ഉണ്ടായിരിക്കും. ഒരു പാക്കറ്റ് വിത്തിന് 30 രൂപയാണ് കേട്ടോ. അത് സാധാ പോസ്റ്റ് ചാർജ് അടക്കമാണ് 30 രൂപ വരുന്നത്. ഇനി ഒരു പാക്കറ്റിൽ ഏകദേശം 30 വിത്തുകൾ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വിത്ത് പാകാനായിട്ട് എപ്പോഴും ചകിരി കമ്പോസ്റ്റ് എടുക്കുക കേട്ടോ. ചകിരി കമ്പോസ്റ്റ് ആയിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ നഴ്സറികളിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു കിലോ ചകിരി കമ്പോസ്റ്റിന് ഏകദേശം 20 രൂപ ഉണ്ടാവുള്ളൂ. പിന്നെ ഡാലിയുടെ വിത്തുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും. കിളിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തണലത്ത് വെക്കരുത് കേട്ടോ. ഏതൊരു തൈകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യത്തിന് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൈകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് തൈകൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് എനിക്ക് നടാനായിട്ട് പാകി വെച്ചിട്ടുള്ള ഡാലിയുടെ തൈകളാണ്. പിന്നെ നമ്മൾ ഡാലിയ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാണകപ്പൊടി ചേർക്കാതിരിക്കുക കേട്ടോ. ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാലിയയുടെ കിഴങ്ങ് ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. തൈകൾ മാറ്റി നടുമ്പോൾ നമുക്ക് ചാണകപ്പൊടിക്ക് പകരമായിട്ട് വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് സെയിലിനുള്ളത് പയറാണ് കേട്ടോ. വയലറ്റ് കളറിലുള്ള പയർ, അത്യാവശ്യം നീളം വയ്ക്കുന്ന പയറാണ്. അപ്പോൾ ഇതൊരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ വില. അടുത്തതായിട്ട് പെറ്റൂണിയുടെ വിത്തുകളാണ്. പെറ്റൂണിയുടെ മിക്സഡ് സീഡാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് വിത്തിന് 60 രൂപയാണ്. ഏകദേശം ഒരു 5-6 കളർ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരുടെയും പരാതിയാണ് പെറ്റൂണിയുടെ വിത്ത് പാകിയിട്ട് കിളിർത്ത് കിട്ടണില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ ചകിരി കമ്പോസ്റ്റിൽ തന്നെ പാകുക. അപ്പോൾ ചകിരി കമ്പോസ്റ്റ് വാങ്ങിയിട്ട് അതൊരു ചട്ടിയിലെടുത്തിട്ട് നിറച്ചിട്ട് അതിന് മുകളിൽ വിത്ത് പാകി കൊടുക്കുക. പിന്നെ നിങ്ങളതിന് മേലെ മണ്ണോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നനച്ചു കൊടുക്കുക, നല്ല ഈർപ്പുണ്ടായിരിക്കണം. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പെറ്റൂണിയ കിളിർത്ത് കിട്ടും കേട്ടോ. കാരണം ചിലപ്പോൾ എല്ലാ മണ്ണിലും പെറ്റൂണിയ കിളിർത്ത് കിട്ടിയില്ല, പക്ഷേ ചകിരി കമ്പോസ്റ്റിൽ എന്തായാലും പെറ്റൂണിയ കിളിർത്ത് കിട്ടും. അതാണ് ഇത്ര ഉറപ്പിൽ ഞാൻ പറയുന്നത്. അടുത്തതായിട്ട് ചുവന്ന ചീരയുടെ വിത്താണ് കേട്ടോ ഉള്ളത്. ഇതൊരു പാക്കറ്റിന് 10 രൂപയാണ്. പിന്നെ ഉള്ളത് കൊത്തമരയുടെ കുറച്ച് വിത്തുകളുണ്ട്. അതും ഒരു പാക്കറ്റ് 10 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.